ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ 132-ാമത് ജന്മദിനമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം രാജ്യം ശിശുദിനമായിട്ടാണ് ആഘോഷിച്ചു വരുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര നായകനും രാഷ്ട്രശില്പിയുമായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ ഇന്ന് ഏറെ പ്രസക്തമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ മാത്രമല്ല, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും നിർണായകമായ നേതൃത്വം വഹിച്ചിട്ടുള്ള ഒരു മഹാത്മാവാണ്, ഒരു ചരിത്ര പുരുഷനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന, കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ചാച്ചാജി എന്നാണ് കുട്ടികൾ വിളിച്ചിരുന്നത്. ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുകയും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിർണായകമായ പങ്കുവഹിക്കുകയും ചെയ്ത വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധിയോടൊപ്പം ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായി പട്ടേലും ഡോക്ടർ രാജേന്ദ്ര പ്രസാദും സി രാജഗോപാലാചാര്യയും ഉൾപ്പെടെയുള്ള ഒട്ടനവധി ധീരദേശാഭിമാനികൾ നടത്തിയിട്ടുള്ള ധീരോദാത്തമായ പോരാട്ടത്തിൻ്റെ ഉൽപ്പന്നമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. വൈദേശികാധിപത്യം തകർത്തെറിഞ്ഞ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഒട്ടനവധി പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്നുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇന്ത്യയുടെ വിഭജനം. ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നുമുള്ള രണ്ട് രാജ്യങ്ങൾ രൂപീകരിക്കപ്പെട്ടു. ഈ വിഭജനം ഇന്ത്യയിലുണ്ടാക്കിയിട്ടുള്ള മുറിവ് ഏറെ വലുതാണ്. ഒട്ടനവധി വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും കൂട്ടക്കുരുതികളുമൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി നടന്നു. മതവർഗീയത ആളിക്കത്തിയിരുന്ന ആ കാലത്ത് എല്ലാ മതസ്ഥരെയും യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യ എല്ലാ മതക്കാരുടെയും രാജ്യമാണെന്ന് നെഹ്റു ലോകത്തോട് വിളിച്ചു പറഞ്ഞു. മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും നമ്മുടെ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വഹിച്ച പങ്ക് വളരെ വലുതാണ്. നിരീശ്വരവാദിയായിരുന്ന, ഭൗതികവാദിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എല്ലാ മതക്കാരോടും തികഞ്ഞ സഹിഷ്ണുത പുലർത്തിയിരുന്നു. ഈ സഹിഷ്ണുതയാണ് ജനാധിപത്യ മതനിരപേക്ഷ ഭാരതത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. നാനാജാതി മതസ്ഥരുടെ സംഗമ ഭൂമിയായിട്ട് നമ്മുടെ രാജ്യം മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അന്ധവിശ്വാസത്തെയും അനാചാരങ്ങളെയും തുറന്നെതിർത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യം ശാസ്ത്രമാണെന്നും പുതിയ സാങ്കേതിക വിദ്യകളാണെന്നും രാജ്യത്തോടും ലോകത്തോടും നെഹ്റു വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. പുസ്തകങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന, വായന ശീലമാക്കിയിരുന്ന ഒരു മഹാത്മാവായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ധാരാളം പുസ്തകങ്ങൾ അടങ്ങിയ ഒരു വലിയ ലൈബ്രറി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഒട്ടനവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നെഹ്റുവിൻ്റെ മകളായിട്ടുള്ള ഇന്ദിരാഗാന്ധിക്ക് നെഹ്റു അയച്ച കത്തുകൾ, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നുള്ള രീതിയിൽ ഒരു പുസ്തകമായി പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് ഒരു അച്ഛൻ എങ്ങനെയാണോ ഈ ലോക ചരിത്രത്തെ തൻ്റെ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അത്രയും ലളിതമായി എന്നാൽ അത്രയും ഗൗരവത്തോടുകൂടി ലോക ചരിത്രം വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. അതോടൊപ്പം തന്നെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വചരിത്രാവലോകനം, ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി തുടങ്ങിയിട്ടുള്ള നിരവധിയായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സമാധാനത്തിൻ്റെയും പരസ്പര ആശ്രയത്വത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെതുമായ ഒരു ലോക അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് നെഹ്റു ശ്രമിച്ചിട്ടുള്ളത്. ചേരിചേരാ നയത്തിൻ്റെ പ്രധാന വക്താക്കളിൽ ഒരാളായിരുന്നു നെഹ്റു. അതോടൊപ്പം തന്നെ തൻ്റെ അയൽരാജ്യമായിട്ടുള്ള, നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ചൈനയുമായി സൗഹാർദ്ദ ബന്ധം സ്ഥാപിക്കുന്നതിനു വേണ്ടി പഞ്ചശീല തത്വങ്ങൾ രൂപപ്പെടുത്തുന്നതിലും നെഹ്റു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യ രൂപപ്പെട്ടു വന്നപ്പോൾ ഒരു പുതിയ രാഷ്ട്രം രൂപം കൊള്ളുന്നതിൻ്റെ എല്ലാ പ്രയാസങ്ങളോടും കൂടിയായിരുന്നു ഇന്ത്യ മുന്നോട്ട് പോയിട്ടുള്ളത്. ശാസ്ത്രീയമായ കാര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ പുതിയ സാങ്കേതിക വിദ്യകൾക്കുമെല്ലാം തന്നെ വിദേശ ശക്തികളെ ആശ്രയിക്കേണ്ടി വന്ന ഒരു ഘട്ടത്തിലായിരുന്നു ഇന്ത്യ അന്നുണ്ടായിരുന്നത്. എന്നാൽ വിദേശ ശക്തികളെ പരമാവധി ആശ്രയിക്കാതെ ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും സ്വന്തമായി സ്വാശ്രയത്വം എന്ന് പറയുന്ന ഒരാശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഒട്ടനവധി ശാസ്ത്ര സ്ഥാപനങ്ങൾ ആരംഭിച്ചു. പുതിയ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കാർഷിക രംഗത്തും വ്യവസായ രംഗത്തും പുതിയ ഉണർവ് നൽകി. ഒട്ടനവധി ഡാമുകൾ നിർമ്മിച്ച് ഇന്ത്യയുടെ കാർഷിക മേഖലയെ മുന്നോട്ട് നയിച്ചു.
ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഡാമുകളെ ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്നാണ് നെഹ്റു വിശേഷിപ്പിച്ചിട്ടുള്ളത്. സ്വതന്ത്ര ഇന്ത്യയെ രൂപപ്പെടുത്തുന്നത് അന്ധവിശ്വാസവും അനാചാരങ്ങളുമല്ല ശാസ്ത്രബോധവും യുക്തിബോധവുമാണെന്ന് നെഹ്റു വിളിച്ചു പറയുന്നുണ്ട്. അത്തരത്തിൽ അന്നത്തെ ഒരു സങ്കീർണമായ സാഹചര്യത്തിൽ ശാസ്ത്രബോധം ഉയർത്തിപ്പിടിക്കുകയും ശാസ്ത്രബോധത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുതിയ സാങ്കേതിക വിദ്യകളെയും വ്യവസായ സംരംഭങ്ങളെയും ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരികയും ചെയ്ത ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അതോടൊപ്പം തന്നെ സ്വതന്ത്ര ഇന്ത്യ എങ്ങനെയുള്ള രാജ്യമായിരിക്കണം, അത് നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷതയും ജനാധിപത്യവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യമായിരിക്കണം എന്ന കാഴ്ചപ്പാടാണ് നെഹ്റുവിനുണ്ടായിരുന്നത്. നാനാജാതി മതസ്ഥർ ഒരുമിച്ച് അധിവസിക്കുന്ന നമ്മുടെ രാജ്യത്ത് എല്ലാ മതക്കാരെയും സമഭാവനയോടെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറാൻ പാടില്ല. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി മാറേണ്ടതുണ്ട്. അതാണ് നെഹ്റു മുന്നോട്ട് വെച്ചിട്ടുള്ള കാഴ്ചപ്പാട്. അതാണ് സ്വാതന്ത്ര്യ സമര പോരാളികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാഴ്ചപ്പാട്. അത് നടപ്പിലാക്കുകയായിരുന്നു നെഹ്റു സ്വതന്ത്ര ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാകണം എന്നുള്ള കാഴ്ചപ്പാടാണ് നെഹ്റുവിനുണ്ടായിരുന്നത്. ആ ജനാധിപത്യത്തെ കരുക്കുലിക്കുന്നതിൽ, ആ ജനാധിപത്യത്തെ രൂപപ്പെടുത്തുന്നതിൽ, അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഭരണഘടന നിർമ്മിക്കുന്നതിൽ നെഹ്റു വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. ഡോക്ടർ അംബേദ്കർ നേതൃത്വം കൊടുത്തിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭയിൽ അതിൻ്റെ ലക്ഷ്യപ്രമേയമൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ചിട്ടുള്ള അടിസ്ഥാന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നതിൽ നെഹ്റു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ജനാധിപത്യത്തെ സംബന്ധിച്ച് നെഹ്റു അദ്ദേഹത്തിൻ്റെ ആശയവും പങ്കുവെക്കുന്നുണ്ട്. ജനാധിപത്യം എന്നാൽ സഹിഷ്ണുതയാണ്. അത് യോജിക്കുന്നവരോട് മാത്രമുള്ള സഹിഷ്ണുതയല്ല, വിയോജിക്കുന്നവരോട് പോലുമുള്ള സഹിഷ്ണുതയാണ്. നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നല്ലൊരു പ്രഭാഷകനായിരുന്നു എന്ന് നാം പറയേണ്ടതുണ്ട്. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ത്യയോടും ലോകത്തോടുമായിട്ട് നെഹ്റു അഭിസംബോധന ചെയ്തു പറഞ്ഞ വാക്കുകളുണ്ട്. ലോകം നിദ്രയിലാണ്ട് കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ പുരയിലേക്ക് ഉണർന്നെഴുന്നേൽക്കുകയാണ്. അതേപോലെ തന്നെ സ്വാതന്ത്ര്യം ലഭിച്ച് കുറച്ചു മാസങ്ങൾക്ക് ശേഷം തന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് കൊല ചെയ്യപ്പെടുകയാണ്. എ ഗ്ലോറി ഹാസ് ഡിപ്പാർട്ടഡ് എന്നാണ് നെഹ്റു അദ്ദേഹത്തിൻ്റെ ആ വിയോഗത്തെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. നമ്മളിൽ നിന്നും ഒരു മഹത്വം വിടപറഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ധീരദേശാഭിമാനി എന്നുള്ള നിലയിൽ ശാസ്ത്രബോധവും യുക്തിബോധവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അകപ്പെട്ട് നൂറ്റാണ്ടുകളോളം മുന്നോട്ട് പോയ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ, ഇന്നത്തെ ഇന്ത്യയെ രൂപപ്പെടുത്താൻ നെഹ്റുവിന് സാധിച്ചു എന്നുള്ളതാണ് ഈ ശിശുദിനത്തിൽ നെഹ്റുവിനെ അനുസ്മരിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നെഹ്റുവും നെഹ്റുവിൻ്റെ ആശയങ്ങളും വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷതയും ജനാധിപത്യവും നമ്മുടെ രാജ്യത്ത് മുമ്പെങ്ങുമില്ലാത്ത നിലയിൽ വെല്ലുവിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ രാജ്യമെന്നാൽ മതനിരപേക്ഷതയും ജനാധിപത്യത്തെയും ജീവവായു പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജ്യമാണ്. എന്നാൽ ആ മതനിരപേക്ഷതയും മതസൗഹാർദ്ദവും നമ്മുടെ രാജ്യത്ത് അനുദിനം അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷത എന്നാൽ എന്താണ്? ഭരണകാര്യങ്ങളിൽ മതപരമായ കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, സാമൂഹ്യമായ ഒരു മതനിരപേക്ഷ കാഴ്ചപ്പാട് നിലനിൽക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും ഇന്നത്തെ ഇന്ത്യയിൽ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അനുദിനം മതവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മതവർഗീയത അനുദിനം ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ, ജനാധിപത്യ മൂല്യങ്ങൾ വിസ്മരിക്കപ്പെടുന്ന ഒരു നാട്ടിൽ നമുക്ക് ഈ നെഹ്റുവിൻ്റെ ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീതിയും സമത്വവും ഉറപ്പാക്കുന്ന നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും നമ്മുടെ ഭരണഘടനയെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഈ ശിശുദിനത്തിൽ നാം പ്രതിജ്ഞയെടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ.